എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഊണിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള കറി ആദ്യം തയ്യാറാക്കുക. കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഏകദേശം ഒരു 3 വിസിലുണ്ടൊക്കെ ഇത് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കറി വേവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മുറി തേങ്ങ ചെറുവീതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കറിയൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ച് അതേ ജാറിൽ തന്നെ ഒരു 1/4 കപ്പോളം തൈര് ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഈ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയൊന്ന് താളിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്താണ് ഇത് താളിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഊണിന് വേണ്ടിയിട്ടുള്ള നല്ല നാടൻ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള തോരൻ തയ്യാറാക്കണം. ഞാനിപ്പോൾ മുരിങ്ങയില തോരനാണ് തയ്യാറാക്കുന്നത്. കുറച്ച് മുരിങ്ങയിലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഒരു തോരൻ തയ്യാറാക്കുന്നത്. മുരിങ്ങയില നല്ലോണം കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. വെള്ളം തീരെ ഒഴിച്ച് കൊടുക്കണില്ല, അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. മുരിങ്ങയില ഇതുപോലെ തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ അടി നല്ല കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇത് കുറച്ചായതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. വിയർ സമയത്ത് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഊണിന് വേണ്ടിയിട്ടുള്ള തോരൻ തയ്യാറായി. ഇനി നമുക്ക് കുറച്ച് കൊണ്ടാട്ടമുളക് പൊരിച്ചെടുക്കണം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കൊണ്ടാട്ടമുളകാണ്. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു ഊണിൻ്റെ റെസിപ്പി വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയണത് ഇന്നത്തെ ഊണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. തുറമാങ്ങയാണിത്. ഇത് വയനാട് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കണൊരു മാങ്ങയുടെ ഐറ്റമാണ്. പല ഫ്ലേവറിലും ഇത് കിട്ടും. ഇതിപ്പോൾ കാന്താരി ചേർത്ത തുറമാങ്ങയാണ്. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു തുറമാങ്ങ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ കവർമൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് റെഡിയാക്കേണ്ടത് എന്നുള്ളത്, മാങ്ങ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് തൈര് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഞാനുണ്ടാക്കുമ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു തുറമാങ്ങക്ക്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള മീൻ പൊരിച്ചെടുക്കണം. ഞാൻ നേരത്തെ തന്നെ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അയല മീനാണ് നൂണിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ എല്ലാ മസാലപ്പൊടികളും കൂടെ ചേർത്ത് എല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കിയിട്ടുള്ളൊരു മസാലയാണ് ഇതിൽ തേച്ചിട്ടുള്ളത്. കുറച്ച് നാരങ്ങാനീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഊണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇപ്പം തയ്യാറായി കഴിഞ്ഞു. പൊന്നിയരിയുടെ ചോറാണ്, അതുപോലെ നമ്മുടെ നാടൻ കുമ്പളങ്ങ മോരുകറിയുണ്ട്, മുരിങ്ങാ തോരനുണ്ട്. ഊണിന് എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ കൊണ്ടാട്ടമുളക്. അതുപോലെ നമ്മുടെ നല്ല തുറമാങ്ങയുണ്ട്, അയലമീൻ പൊരിച്ചതും.